ഹിമാചൽ പ്രദേശിലെ കിന്നോർ താഴ്വരയിൽ ടിബറ്റൻ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ് ചിത്കുൾ. ഭൂമിക്കും പറദീസിക്കുമിടയിലുള്ള ഒരിടം എന്നാണ് കിന്നോർ അറിയപ്പെടുന്നത്. ചിത്കുൾ ശരിക്കും ഒരു സ്വർഗഭൂമിയാണ്. തനി ഗ്രാമീണരുടെ നാട്, കളങ്കമില്ലാത്ത ഹൃദയശുദ്ധിയുള്ളവരുടെ നാട്. ഇവിടെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സഹായിയാണ്. വഴക്കില്ല, മോഷണമില്ല, കലഹമില്ല, സ്നേഹവും പുഞ്ചിരിയുമാണെങ്കും. ആ നാട്ടിലേക്കാണ് ഇന്ന് പത്തേമാരിയുടെ യാത്ര. ആപ്പിളിന് പേരുകേട്ട കിന്നോർ ജില്ലയുടെ തലസ്ഥാനമായ റെക്കോംബിയോ നഗരത്തിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരെയാണ് ചിത്കുൾ. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. ദൂരെ തലയോരത്ത് നിൽക്കുന്ന ഹിമാലയൻ മലനിരകൾ കാണാം. അതിൻ്റെ താഴ്വാരങ്ങളിലെല്ലാം തന്നെ ആപ്പിൾ കൃഷിയാണ്. ഹിമാചൽ പ്രദേശിലെ ആളുകളുടെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് ആപ്പിൾ കൃഷി. ഗവൺമെൻറ്റിൻ്റെ 2023 കണക്ക് പ്രകാരം 113,000 ഹെക്ടർ സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 500,000-ത്തിലധികം പേരാണ് ആപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. പാലങ്ങളെല്ലാം തന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയവയാണ്. വീതി കുറഞ്ഞ ദുർഘടം പിടിച്ച റോഡുകളാണ് ഭൂരിഭാഗവും. 100 കണക്കിനടി താഴ്ചയുള്ള കൊക്കുകളാണ് ഇടതുവശത്ത്. പാറകൾ തുരന്നുണ്ടാക്കിയ റോഡുകൾ, അതിലൂടെയുള്ള യാത്ര നമ്മളിൽ ഭയം ജനിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ഹിമാലയ യാത്രകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടുത്തെ ഡ്രൈവർമാരാണ്. ലാൻഡ് സ്ലൈഡിംഗ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന റോഡിൽ കൂടി യാതൊരു ഭയവുമില്ലാതെ വളരെ കൂളായിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഏകദേശം 40 കിലോമീറ്റർ യാത്ര ചെയ്ത് സാംഗ്ല എന്നു പേരുള്ള ചെറിയൊരു ടൗണിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലമുകളിൽ നിന്നും താഴ്വാരത്തേക്ക് ഊർന്നിറങ്ങിയ പോലെയാണ് ടൗണിൻ്റെ ഘടന. ടൗണിനടുത്തായി കാണുന്നതാണ് സാംഗ്ല വാലി. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള ഏറ്റവും സുന്ദരമായ താഴ്വരകളിലൊന്നാണ് സാംഗ്ല വാലി. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള അതിശൈത്യകാലത്ത് ഇവിടെ മുഴുവൻ മഞ്ഞു പുതച്ചു കിടക്കും. ആ കാഴ്ച കാണാനും 100 കണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഡ്രൈവർ പാത്തോങ്ജി ദൂരേക്ക് കൈചൂണ്ടി ആപ്പിൾ തോട്ടങ്ങൾ കാണിച്ചു തരികയാണ്. താഴ്വരയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് തോട്ടത്തിൽ നിന്നും ആപ്പിൾ പറിച്ചു വരുന്ന കർഷകരെയാണ്. പലപ്പോഴും നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത് ഗ്രാമവഴിയിലെ ഇത്തരം കാഴ്ചകളാണ്. നിരവധി ഹോം സ്റ്റേകളുണ്ട് സാംഗ്ല വാലിയിലെ ആപ്പിൾ തോട്ടങ്ങൾക്ക് നടുവിൽ. നന്നായി പരിപാലിച്ചു പോരുന്ന തോട്ടമാണിത്. ഏകദേശം 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ആപ്പിൾ മരങ്ങൾ, അവ നിറയെ പഴുത്ത് പാകമായി നിൽക്കുന്ന ആപ്പിളുകൾ, ചുവന്നു തുടുത്ത ആപ്പിളുകൾ പാകമായി നിൽക്കുന്നത് മനസ്സ് നിറയുന്നൊരു കാഴ്ച തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇത്തരം ആപ്പിൾ തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഹോം സ്റ്റേകളിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം.
കാഴ്ചയിൽ ലയിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പാത്തോമിനിയുടെ വിളി വന്നത്. ചിത്കുളിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട്. വീതി കുറഞ്ഞ ടാറിട്ട റോഡ്, പൈൻമരവും ഓക്കും ദേവദാരും ഒക്കെയാണ് ഇരുവശത്തും. മുന്നിൽ കാണുന്നത് ഹിമാചൽ റോഡ് കോർപ്പറേഷന്റെ ബസ്സാണ്. അത് റെക്കോംബിയിൽ നിന്നും ചിത്കുലിലേക്ക് പോകുന്നതാണ്. രാവിലെ 9:30 റെക്കോംബിയിൽ നിന്ന് പോരുന്ന ബസ് 2:30 ചിത്കുളിൽ എത്തിച്ചേരും. അരമണിക്കൂർ വിശ്രമത്തിന് ശേഷം ബസ് തിരിച്ചു പോകും. നാലു മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ ചിത്കുളിൽ എത്തിച്ചേർന്നു. ഇതാണ് പ്രധാന കവല. ഈ കാണുന്നതൊക്കെ പുതുതായി വന്ന കെട്ടിടങ്ങളാണ്. ഭൂരിഭാഗവും ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെയാണ്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും രീതികളും കാണണമെങ്കിൽ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഏതൊരു ഹിമാലയൻ ഗ്രാമത്തിലെയും പോലെ ഇവിടെയും ആടും കന്നുകാലി വളർത്തലും ഒക്കെയാണ് പ്രധാന വരുമാന മാർഗം. വീടിന്റെ മേൽക്കൂരകളെല്ലാം സ്ലേറ്റ് പോലുള്ള കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഗ്രാമത്തിന്റെ പ്രധാന ആകർഷണം. ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും നിഷ്കളങ്കരായ ഗ്രാമീണരെയും അവരുടെ മരം കൊണ്ടുള്ള വീടുകളും കണ്ടു തുടങ്ങി. വർഷത്തിൽ 6 മാസം ഇവിടെ മഞ്ഞുമൂടി കിടക്കും. കുറച്ചുപേർ ആ സമയത്ത് ഹിമാചലിന്റെ താഴ്വാരങ്ങളിലേക്ക് പോകും. ശൈത്യകാലം തുടങ്ങാറായി. അതിനു മുമ്പായി കാലികൾക്കുള്ള പുല്ല് സംഭരിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഗ്രാമീണർ. മരം കൊണ്ടുള്ള വീടുകളുടെ അടിഭാഗത്തുള്ള സ്റ്റോറേജുകളിലും വീടിൻ്റെ മച്ചിലുമൊക്കെയായി ശൈത്യകാലം കഴിയുന്നവരേക്കുള്ള പുല്ല് സൂക്ഷിച്ചു വെക്കും. മരം കൊണ്ടുള്ള നിരവധി സ്റ്റോറേജുകൾ ഇവിടെ കാണാം. നമ്മുടെ നാട്ടിലെ പത്തായം പോലുള്ള ഒരു നിർമ്മിതി. ഇതിലാണ് മഞ്ഞുകാലത്തേക്കുള്ള ധാന്യങ്ങളും മറ്റും ഇവർ സൂക്ഷിച്ചു വെക്കുന്നത്. ഓരോ സ്റ്റോറേജും ഒരു കുടുംബത്തിൻ്റെയോ കൂട്ടുകുടുംബത്തിൻ്റെയോ ഒക്കെ ആയിരിക്കും. ആ കാണുന്നതാണ് മദീ ക്ഷേത്രം. ഗ്രാമത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഇതിന് 500 വർഷം പഴക്കമുണ്ടെന്ന് ഗ്രാമീണർ അവകാശപ്പെടുന്നുണ്ട്. ശിരോമണി മാതാദേവി എന്നറിയപ്പെടുന്ന ദേവി ചിത്കുൽ മാതയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ഭഗവാൻ ബദ്രീനാഥന്റെ പത്നിയാണ് മദീദേവി എന്നാണ് ഐതിഹ്യം. ഹിമാലയൻ മലനിരകളുടെ മനോഹര കാഴ്ചയാണ് ക്ഷേത്രത്തിന് ചുറ്റും. മരം കൊണ്ടുള്ള മനോഹരമായൊരു നിർമ്മിതി മുറ്റം മുഴുവൻ കരിങ്കൽ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്തുനിന്ന് ഒരു വഴി ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് തുറക്കുന്നതാണ്. ഇന്ന് സഞ്ചാരികളായി ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ. തികച്ചും ശാന്തമായ അന്തരീക്ഷം. 1000-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഡൽഹി IITയിലെ സമീപകാല പഠനമനുസരിച്ച്
ചിത്കുള്ളാണ് ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ വായു ഉള്ളത്. അത് ഡൽഹിയിലുള്ളതിനേക്കാൾ 30 മടങ്ങ് ശുദ്ധവുമാണ്. 3450 മീറ്റർ ഉയരത്തിൽ താമസിക്കുന്ന കിന്നൗരി ഭാഷ സംസാരിക്കുന്ന ഒരു ജനത, വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ചിത്കുൾ നമുക്ക് നൽകുക. ആ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ബോധി മന്ദിർ. ഒരു ബുദ്ധക്ഷേത്രമാണ്. ഏതാനും ചിലർ അവിടെ നിന്നും വരുന്നത് കാണാം. ക്ഷേത്രത്തിനകത്തേക്ക് ഗ്രാമവാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മഞ്ഞ നിറവും ഘടനയുമാണ് ഈ മന്ദിരത്തിനെ വ്യത്യസ്തമാക്കുന്നത്. വർഷങ്ങളായി ഒരു ലാമ കുടുംബത്തോടൊപ്പം അതിനടുത്ത് താമസമുണ്ടെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു ചെറിയ നിർമ്മിതി, അതിനോട് ചേർന്ന് ഏതാനും ചില ചെറിയ കെട്ടിടങ്ങളും ഉണ്ട്. ഈ ഗ്രാമത്തിലെ ഏക ബുദ്ധക്ഷേത്രമാണിത്. ബസ്പ നദിയുടെ വലതു കരയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയാണ് ബസ്പ നദി എന്ന് പറയാം. ഈ നദിക്കരയിൽ തന്നെയാണ് ഗ്രാമവാസികൾ കൃഷി ചെയ്യുന്നതും കാലികളെ മേയ്ക്കുന്നതുമൊക്കെ. ശൈത്യകാലത്തേക്കുള്ള ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നവർ നേരത്തെ കണ്ട സ്റ്റോറുകളിൽ ഒന്നിലാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പത്തായത്തിന്റെ വേറൊരു വേർഷനാണെന്ന് പറയാം. ശാന്തവും സുന്ദരവുമായ ഒരു ഗ്രാമത്തിന്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് ചിത്കുളിൽ കാണാം. ഈ ഗ്രാമത്തിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ടിബറ്റൻ ബോർഡർ. പക്ഷേ നമുക്ക് 2 കിലോമീറ്റർ അകലെയുള്ള ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് വരെ മാത്രമേ പോകാൻ അനുമതിയുള്ളൂ. കിന്നൗരി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ 2 ഗ്രാമങ്ങളിൽ ഒന്നാണ് ചിത്കുൾ. ചിത്കുളിനടുത്തുള്ള രക്ഷമാണ് മറ്റൊന്ന്. ബസ്പ നദിക്ക് കുറുകെയുള്ള രക്ഷം ബ്രിഡ്ജ് ഒന്ന് കാണാൻ പോകാം. അതിമനോഹരമായ ഒരു സ്ഥലം. ഈ ഒഴുകുന്നതാണ് ബസ്പ നദി. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. നദിയിൽ മുഴുവൻ ഉരുളം കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മൺസൂൺ കാലത്താണ് നദിയുടെ രൗദ്രഭാവം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുറ്റും മനോഹരമായ ഹിമാലയൻ മലനിരകൾ. ശാന്തമായി ഒഴുകുന്ന നദിക്ക് മുകളിലായി ആ കാണുന്നതാണ് രക്ഷം ബ്രിഡ്ജ്. ഇരുമ്പ് കൊണ്ടുള്ള ചെറിയൊരു പാലമാണ്. കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിന് മുൻപ് ഇവിടെ ഒരു ചെറിയ തൂക്കുപാലമായിരുന്നു. നദിക്കരയിൽ ഏതാനും ടെന്റ് ഹൗസ് ഉണ്ട്. തണുത്ത കാറ്റേറ്റ് ഹിമാലയൻ മലകളുടെ ഭംഗി ആസ്വദിച്ച് ഒരു ദിവസം ഇവിടെ താമസിക്കാം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഇരുമ്പ് പാലത്തിലൂടെ മുമ്പോട്ട് നടന്നു.